പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം വരുന്ന എൽ ഡി സി ടു തൗസൻഡ് ട്വന്റി ഫോർ എൽ ജി എസ് ടു തൗസൻഡ് ട്വന്റി ഫോർ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ദിവസം ആറ് ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ നൽകുന്നത് കാലത്ത് ആറു മണിക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ക്ലാസ് ആണ് എസ് സി ആർ ടി ബേസ് ചെയ്തെടുക്കുന്നത് അത് കഴിഞ്ഞ കാലത്ത് ഒൻപത് മണിക്ക് സയൻസിന്റെ ക്ലാസ്സാണ് ഇപ്പം നമ്മളെ ബയോളജിയിലെ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് എസ് സി ആർ ടി ബി ചെയ്ത് തന്നെയാണ് അതും നമ്മൾ എടുക്കുന്നത് ഞാനത് കഴിഞ്ഞ് പന്ത്രണ്ട് മണിക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓൾമോസ്റ്റ് തീരാറായി അത് കഴിഞ്ഞാൽ എക്കണോമിക്സ് സ്റ്റാർട്ട് ചെയ്യും ഞാൻ അത് കഴിഞ്ഞ് മൂന്ന് മണിക്ക് ഇംഗ്ലീഷ് മാത്സ് മലയാളം അത് ഒരാഴ്ച നമ്മൾ മൂന്നും കൂടെ കവറാകുന്ന രീതിയിൽ രണ്ട് ദിവസം ഇംഗ്ലീഷ് രണ്ട് ദിവസം മാത്സ് രണ്ട് ദിവസം മലയാളം ദേൻ രാത്രി എട്ട് മണിക്ക് പി വൈ ക്യൂ ഡിസ്കഷൻ ആണ് നമ്മൾ കാലത്ത് പഠിക്കുന്ന ഇന്ത്യൻ ഹിസ്റ്ററി സയൻസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഏതാണോ പഠിക്കുന്നത് ആ പഠിച്ച ഭാഗങ്ങളിൽ നിന്നും പി എസ് സി മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ വിത്ത് എക്സ്പ്ലനേഷൻ നമ്മൾ ലൈവായിട്ടാണ് ചെയ്യുന്നത് ഓക്കെ പിന്നെ അത് കഴിഞ്ഞ് രാത്രി പത്തരയ്ക്ക് എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ഉണ്ട് അതും ലൈവായിട്ടാണ് കോഡ്സും ട്രിക്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇതിന് പുറമേ നമ്മൾ ഒരാഴ്ച ക്ലാസ് എന്തൊക്കെ തന്നിട്ടുണ്ടോ ആ ഒരാഴ്ച പഠിച്ച കാര്യങ്ങൾ ഞായറാഴ്ച ദിവസം രാത്രി എട്ട് മണിക്ക് റിവിഷൻ ചെയ്യാറുണ്ട് ലൈവായിട്ട് നിങ്ങൾക്ക് അതുപോലെ തന്നെ മാസത്തിൽ ഒരിക്കൽ ഒരു മാസം പഠിച്ച കാര്യങ്ങൾ നൂറ് മാർക്കിൻ്റെ ഒരു പരീക്ഷയായിട്ട് നമ്മൾ ചെയ്യാറുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ പുതുതായി വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക അതിന് വേണ്ടിയിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക ടെലിഗ്രാമിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ് വൺ ക്ലാസ് ടു ക്ലാസ് ത്രീ എന്നും പറഞ്ഞ് ഓർഡറിൽ കിടപ്പുണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് പഠിച്ച് പോയാൽ മതിയാവും ഓക്കെ അപ്പോൾ എന്ത് പഠിപ്പിക്കും നിങ്ങൾ നോട്ട്സ് തയ്യാറാക്കിയിട്ട് കൂടെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ പിന്നെ നമ്മുടെ ക്ലാസുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് നമ്മളിപ്പോൾ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവാണ് ബയോളജിയുടെ ഭാഗത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് രക്തപര്യായന വ്യവസ്ഥയെക്കുറിച്ചാണ് അപ്പൊ രക്തപര്യായന വ്യവസ്ഥ എന്ന് പറയുന്ന ഭാഗം നമ്മൾ പഠിക്കുന്നത് നയൻത് സ്റ്റാൻഡേർഡിലെ സയൻസിലെ മൂന്നാമത്തെ ചാപ്റ്റർ ബയോളജിയിലെ മൂന്നാമത്തെ ചാപ്റ്റർ ലഘു പോഷകങ്ങൾ കോശങ്ങളിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിലൂടെയാണ് അപ്പം നമുക്ക് എന്തായാലും ക്ലാസ്സിലോട്ട് കടക്കാം ഒൻപതാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ ലഘു പോഷകങ്ങൾ കോശങ്ങളിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിലൂടെയാണ് നമ്മൾ രക്തപര്യായന വ്യവസ്ഥ പഠിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്കിവിടെ ഒരു ടെസ്റ്റ് ട്യൂബിൻ്റെ ചിത്രം തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ അതിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത് നോക്കുക പ്ലാസ്മ അടയാളപ്പെടുത്തിയിട്ടുണ്ട് രക്തകോശങ്ങൾ എന്നടിക്ക അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇവിടെ രക്തഘടകങ്ങളാണ് നമുക്ക് തന്നിട്ട് തന്നിട്ടുള്ളത് അപ്പോൾ ഒരു രക്തപര്യന വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് രക്തം അതുപോലെ തന്നെ രക്തക്കുഴലുകൾ ഹൃദയം ഈ മൂന്ന് പ്രധാനപ്പെട്ട ഭാഗമാണ് നമുക്ക് രക്തപര്യന വ്യവസ്ഥയായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പഠിക്കാനുള്ളത് ഓക്കെ എന്തൊക്കെയാണ് രക്തം രക്തക്കുഴലുകൾ അതുപോലെ തന്നെ ഹൃദയം ഇത് മൂന്നുമാണ് രക്തപര്യടന വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വരുന്നത് അതിലെ രക്തത്തെക്കുറിച്ചാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് അതാണ് ഇവിടെ തന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ അടങ്ങിയിട്ടുള്ള ഘടകങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത് പ്ലാസ്മ എത്രയാണ് ശതമാനം തന്നിട്ടുള്ളത് അൻപത്തി അഞ്ച് ശതമാനം പ്ലാസ്മയും ബാക്കി നാല്പത്തി അഞ്ച് ശതമാനം രക്തകോശങ്ങളുമാണ് അടങ്ങിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഈ ഒരു പിക്ചർ നമുക്ക് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് പഠിക്കാൻ പറ്റും അല്ലേ പ്ലാസ്മ അൻപത്തി അഞ്ച് ശതമാനവും രക്തകോശങ്ങൾ നാല്പത്തി അഞ്ച് ശതമാനവുമാണ് അടങ്ങിയിട്ടുള്ളത് ഇനി ഈ ചിത്രം നമുക്ക് നോക്കുമ്പോൾ പ്ലാസ്മയുടെ കളർ എന്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് യെല്ലോ കളറാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ ഒരു മഞ്ഞ നിറമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ പ്ലാസ്മയുടെ നിറം നമുക്ക് കിട്ടി മഞ്ഞ നിറം ഇളം മഞ്ഞ നിറമാണ് പ്ലാസ്മയുടെ നിറം അൻപത്തി അഞ്ച് ശതമാനം പ്ലാസ്മയാണ് എന്നുള്ളത് നമുക്ക് കിട്ടി അല്ലേ അപ്പോൾ ഈ ഭാഗത്തെക്കുറിച്ച് ഇവിടെ എഴുതിയിട്ടാണ് നോക്കുക രക്തകോശങ്ങൾ വിവിധ ധർമ്മങ്ങൾ നിർവഹിക്കുന്നുണ്ടെങ്കിലും ലഘു പോഷകങ്ങളുടെ സംവഹനത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് പ്ലാസ്മയാണ് എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കാം ലഘു പോഷകങ്ങളുടെ സംവഹനത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് ആരാണ് പ്ലാസ്മയാണ് അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു അൻപത്തി അഞ്ച് ശതമാനം പ്ലാസ്മയും നാൽപ്പത്തി അഞ്ച് ശതമാനം രക്തകോശങ്ങളുമാണ് രക്തത്തിൽ അടങ്ങിയിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പ്ലാസ്മയെ കുറിച്ച് തന്നിട്ടുണ്ട് രക്തത്തിന്റെ അൻപത്തി അഞ്ച് ശതമാനം വരുന്ന ഇളം മഞ്ഞ നിറമുള്ള ദ്രാവകമാണ് പ്ലാസ്മ നമ്മളിപ്പോൾ പറഞ്ഞു അല്ലെ അൻപത്തി അഞ്ച് ശതമാനം പ്ലാസ്മയാണ് പ്ലാസ്മയുടെ നിറം അവിടെ ചിത്രം തന്നിട്ടുണ്ട് ഇളം മഞ്ഞ നിറമാണ് ആർക്കുള്ളത് പ്ലാസ്മയ്ക്കുള്ളത് ദ്രാവക ഭാഗം കൂടിയാണ് ഓക്കെ ഇളം മഞ്ഞ നിറമുള്ള ദ്രാവകമാണ് പ്ലാസ്മ എന്ന് തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ രക്തത്തിൻ്റെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ എന്ന് പറയുന്നത് ഇനി നാല്പത്തി അഞ്ച് ശതമാനം രക്തകോശങ്ങളാണെന്ന് പറഞ്ഞു ഈ രക്തകോശങ്ങൾ എവിടെയാണ് കാണപ്പെടുന്നത് ഈ പ്ലാസ്മയിലാണ് കാണപ്പെടുന്നത് നോക്കുക രക്തകോശങ്ങൾ പ്ലാസ്മയിലാണ് കാണപ്പെടുന്നത് ഓക്കെ ദഹനഫലമായി ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് അമിനോ ആസിഡുകൾ ഫാറ്റി ആസിഡുകൾ ഗ്ലിസറോൾ തുടങ്ങിയ ലഘു കോശങ്ങളിൽ എത്തുന്നത് പ്ലാസ്മയിലൂടെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ദഹന വ്യവസ്ഥ പഠിച്ചു അല്ലേ അപ്പം ദഹന ദഹന വ്യവസ്ഥയുടെ ഫലമായിട്ട് ദഹന ഫലമായിട്ടുണ്ടാവുന്ന ഗ്ലൂക്കോസും അമിനോ ആസിഡും ഫാറ്റി ആസിഡ് ഗ്ലിസറോള് ഇതെല്ലാം എന്താണ് കോശങ്ങളിലോട്ട് എത്തുന്നത് ഈ പ്ലാസ്മയിലൂടെയാണ് ഓക്കെ ഇത്രയും ഓർത്തിരിക്കുക രക്തത്തിൻ്റെ അൻപത്തി അഞ്ച് ശതമാനം പ്ലാസ്മയാണ് ഇളം മഞ്ഞു നിറമുള്ള ദ്രാവകമാണ് പ്ലാസ്മ രക്തകോശങ്ങൾ പ്ലാസ്മയിലാണ് കാണപ്പെടുന്നത് ദഹനഫലമായി ഉണ്ടാവുന്ന ഗ്ലൂക്കോസ് അമിനോ ആസിഡുകൾ ഫാറ്റി ആസിഡുകൾ ഗ്ലിസറോൾ തുടങ്ങിയ ലഘു ഘടകങ്ങൾ കോശങ്ങളിൽ എത്തുന്നത് പ്ലാസ്മയിലൂടെയാണ് ഓക്കെ ഇനി ഈ പ്ലാസ്മയിൽ കാണപ്പെടുന്നതാണ് നമുക്ക് തന്നിട്ടുള്ളത് പ്ലാസ്മയിൽ നോക്കുക പ്ലാസ്മയുടെ തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം വരെ കാണപ്പെടുന്നത് എന്താണ് ജലമാണ് ഓക്കെ ഈ ഒരു ഫ്ലോ ചാർട്ട് കാണുന്നുണ്ടല്ലോ പ്ലാസ്മയുടെ തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം വരെ ജലവും ദെൻ പ്രോട്ടീനുകൾ കാണപ്പെടുന്നത് ഏഴ് മുതൽ എട്ട് ശതമാനം വരെയാണ് ഓക്കെ ഏഴ് മുതൽ എട്ട് ശതമാനം വരെ പ്രോട്ടീനുകളാണ് പിന്നെ കാണപ്പെടുന്നത് മറ്റ് ഘടകങ്ങൾ ഈ മറ്റ് ഘടകങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് കൊഴുപ്പ് ലവണങ്ങൾ യൂറിയ പഞ്ചസാര ഹോർമോണുകൾ മുതലായവയാണ് ഓക്കെ അപ്പം പ്ലാസ്മയുടെ നയൻറ്റി ടു നയൻറ്റി ടു പെർസെൻറ്റേജ് വരെ ജലവും സെവൻ ടു എയ്റ്റ് പെർസെൻറ്റേജ് വരെ പ്രോട്ടീനും മറ്റ് ഘടകങ്ങളും കാണപ്പെടുന്നു മറ്റ് എന്ന് പറയുമ്പോൾ കൊഴുപ്പ് ലവണങ്ങൾ യൂറിയ പഞ്ചസാര ഹോർമോണുകൾ തുടങ്ങിയവയാണ് ഇനി ഈ പ്രോട്ടീനുകൾ എന്ന് പറയുന്നത് ഏഴ് മുതൽ എട്ട് ശതമാനം വരെയാണ് ആ പ്രോട്ടീൻ വരുന്നത് മൂന്ന് തരത്തിലുള്ളതാണ് പ്രോട്ടീൻ വരുന്നത് ഏതൊക്കെയാണ് ആൽബുമി ഗ്ലോബുലി ഫൈബ്രിനോജിൻ ഏതൊക്കെയാണ് ആൽബുമി ഗ്ലോബുലി ഫൈബ്രിനോജിനാണ് ഓക്കെ അപ്പോൾ പ്ലാസ്മയിലെ ഘടകങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രോട്ടീനുകളിൽ വരുന്നത് ഏതൊക്കെയാണ് ആൽബുമിൻ ഗ്ലോബുലിൻ ഫൈബ്രിനോജിൻ ഓരോന്നിൻ്റെ ഫംഗ്ഷനും കൊടുത്തിട്ടുണ്ട് ആൽബുമിൻ എന്താണ് ചെയ്യുന്നത് രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നു അപ്പോൾ രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന പ്ലാസ്മയിലെ പ്രോട്ടീൻ ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ് ആൽബുമിൻ ആണ് ഓക്കെ ഗ്ലോബുലിൻ്റെ കൊടുത്തിട്ടുണ്ടല്ലോ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നു രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന പ്ലാസ്മയിലെ പ്രോട്ടീനാണ് ഏത് ഗ്ലോബുലിൻ എന്ന് പറയുന്നത് അടുത്തത് ഫൈബ്രിനോജിൻ ഫൈബ്രിനോജിൻ എന്താണ് സഹായിക്കുന്നത് രക്തം കട്ട പിടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു അപ്പം ഇത് സ്ഥിരം ചോദിക്കുന്നതാണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ് ഫൈബ്രിനോജിനാണ് രക്തം കട്ടപിടിക്കുന്ന വൈറ്റമിൻ ഏതാണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ വൈറ്റമിൻ കെ ആണ് രക്തം കട്ട പിടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഫൈബ്രിനോജിൻ എന്ന് പറയുന്നത് ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണോ ഇത് മൂന്നിൻ്റെയും ഫംഗ്ഷൻ ഓർത്തിരിക്കുക പ്ലാസ്മയിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങളാണ് ജലം എത്രയാണ് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം വരെ പ്രോട്ടീനുകൾ ഏഴ് മുതൽ എട്ട് ശതമാനം വരെ പിന്നെ മറ്റു ഘടകങ്ങൾ അതിൽ പ്രോട്ടീനിൽ വരുന്നതാണ് ആൽബുമിൻ ഗ്ലോബുലിൻ ഫൈബ്രിനോജിൻ രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നത് ആൽബുമിൻ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നത് ഗ്ലോബുലിൻ രക്തം കട്ടപിടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ആരാണ് ഫൈബ്രിനോജിനാണ് ആണ് ഓക്കെ ഇത്രയും ക്ലിയർ ആയല്ലോ ഇനി അടുത്തത് നോക്കുക ഹൃദയത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് ഓക്കെ അപ്പം അതിനു മുന്നേ നമ്മൾ പറഞ്ഞു രക്തം രക്തക്കുഴലുകൾ ഹൃദയം എന്നാണ് പറഞ്ഞത് അല്ലേ അപ്പോൾ ഹൃദയം പഠിക്കുന്നതിന് മുന്നേ നമുക്ക് രക്തക്കുഴലൊന്ന് നോക്കാം രക്തക്കുഴലുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് സിര ധമനി ലോമികകളാണ് ഓക്കെ പ്രധാനപ്പെട്ട രക്തക്കുഴലുകൾ ഇവിടെ നോക്കുക ഹൃദയത്തിൽ നിന്നും ആരംഭിക്കുന്ന വലിയ ധമനികൾ ചെറുധമനികളായും ചെറുധമനികൾ ലോമികകളായും മാറുന്നു തുടർന്ന് ഈ ലോമികകൾ ചേർന്ന് ചെറു സിരകളും ചെറു സിരകൾ ചേർന്ന് വലിയ സിരകളും രൂപപ്പെട്ട് ഹൃദയത്തിൽ അവസാനിക്കുന്നു മൂന്ന് തരത്തിലുള്ള രക്തക്കുഴലുകളാണുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ രക്തക്കുഴൽ പഠിച്ചതിന് ശേഷം നമുക്ക് ഹൃദയത്തിലോട്ട് പോകാം നോക്കിയാണല്ലോ അപ്പൊ നോക്കാം രക്തക്കുഴലുകൾ ഏതൊക്കെയാണ് സിര ധമനി ലോമികകൾ മൂന്ന് തരത്തിലുള്ള രക്തക്കുഴലുകളാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഓക്കെ ഇപ്പൊ രക്തപര്യായന വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ് രക്തം രക്തക്കുഴലുകൾ അതുപോലെ തന്നെ ഹൃദയം അതിലെ രക്തം എന്താണ് എന്നുള്ളത് നമുക്ക് പഠിച്ചു കഴിഞ്ഞു ഓക്കെ രക്തം അല്ലെങ്കിൽ പ്ലാസ്മ രക്തകോശങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു ഇനി രക്തക്കുഴലുകൾ രക്തക്കുഴലുകൾ മൂന്ന് തരത്തിലാണുള്ളത് സിര ധമനി ലോമികകൾ വെയിൻ ആർട്ടറി കാപ്പിലറീസ് ഓക്കെ അപ്പം സിര എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഫംഗ്ഷൻ നോക്കുക രക്തത്തെ ഹൃദയത്തിലേക്ക് സംവഹിക്കുന്നതാണ് സിര സിരയുടെ ധർമ്മം എന്താണ് രക്തത്തെ ഹൃദയത്തിലേക്ക് സംവഹിക്കുന്നു അതുപോലെ കനം കുറഞ്ഞ ഭിത്തിയാണ് ശരിക്കുള്ളത് കനം കുറഞ്ഞ ഭിത്തിയാണ് ഉള്ളിൽ വാൽവുകൾ കാണപ്പെടുന്നുണ്ട് ഓക്കെ ഉള്ളിൽ എന്ത് കാണപ്പെടുന്നുണ്ട് വാൽവുകൾ കാണപ്പെടുന്നുണ്ട് കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത് രക്തം ഒഴുകുന്നത് എങ്ങനെയാണ് കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത് ഓക്കെ അപ്പൊ സിരയുടെ കിട്ടിയല്ലോ ഇനി ധമനി ധമനിയുടെ കാര്യം പറയുമ്പോൾ ഹൃദയത്തിൽ നിന്ന് രക്തം സംവഹിക്കുന്നു ഓക്കെ ഹൃദയത്തിൽ നിന്ന് രക്തത്തെ സംവഹിക്കുന്നതാണ് ധമനി എന്ന് പറയുന്നത് സിര എന്തായിരുന്നു രക്തത്തെ ഹൃദയത്തിലേക്ക് സംവഹിക്കുന്നത് സിര ഹൃദയത്തിൽ നിന്നും രക്തത്തെ സംവഹിക്കുന്നത് ആരാണ് ധമനിയാണ് ഓക്കെ ഇലാസ്തികതയുള്ളതും കനം കൂടിയതുമായ ഭിത്തിയാണ് ഓക്കെ ധമനിയുടെ ഭിത്തി എങ്ങനെയാണ് ഇലാസ്തികതയുള്ളതും കനം കൂടിയതുമായിട്ടുള്ള ഭിത്തിയാണ് ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത് അപ്പം സിരയുടെ നേരെ ഓപ്പോസിറ്റാണ് സിരയുടെ കാര്യങ്ങൾ എന്തൊക്കെ പഠിച്ചോ അതിന്റെ നേരെ ഓപ്പോസിറ്റാണ് ധമനി വരുന്നത് അല്ലേ ഇനി അടുത്തത് ലോമികകൾ ലോമികകൾ എന്ന് പറയുമ്പോൾ ധമനികളെയും സിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത കുഴലുകളാണ് സിര പഠിച്ചു ധമനി പഠിച്ചു ഇതിനെ രണ്ടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത കുഴലുകളാണ് ലോമികകൾ എന്ന് പറയുന്നത് ഒറ്റ നിര കോശങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഭിത്തിയാണ് ഓക്കെ എന്താണ് ഒറ്റ നിര കോശങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഭിത്തിയാണ് ലോമികകൾ ഭിത്തിയിൽ അതിസൂക്ഷ്മ സുഷിരങ്ങൾ കാണാനായിട്ട് പറ്റുന്നുണ്ട് ഓക്കെ ഭിത്തിയിൽ എന്തുണ്ട് അതിസൂക്ഷ്മ സുഷിരങ്ങളുണ്ട് വാൽവുകൾ എന്തില്ല കാണപ്പെടുന്നില്ല വാൽവുകൾ കാണപ്പെടുന്നില്ല കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത് എവിടത്തെ പോലെ കുറഞ്ഞ വേഗവും കുറഞ്ഞ മർദ്ദവും എവിടെയാണ് സിരകളിലെ പോലെ ഓക്കെ കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത് ഓക്കെ അപ്പോൾ മൂന്ന് തരത്തിലുള്ള രക്തക്കുഴലുകൾ നമ്മൾ പഠിച്ചു സിര ധമനി ലോമികകൾ ക്ലിയർ ആയല്ലോ ഓക്കെ ഇനി നമുക്ക് ഹൃദയത്തിലോട്ട് കടക്കാം രക്തം പഠിച്ചു രക്തക്കുഴലുകൾ പഠിച്ചു ഇനി ഹൃദയം നോക്കുക മനുഷ്യ ഹൃദയം ഒരു പമ്പ് പോലെ നിരന്തരം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് രക്തം രക്തക്കുഴലുകളിലൂടെ നാനാഭാഗത്തേക്കും തുടർച്ചയായി ഒഴുകുന്നത് നമ്മൾ രക്തം എന്താണെന്ന് പഠിച്ചു രക്തക്കുഴലുകൾ പഠിച്ചു അല്ലേ അപ്പം മനുഷ്യഹൃദയം എങ്ങനെയാണ് ഒരു പമ്പ് പോലെയാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് രക്തം എന്ത് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞ രക്തക്കുഴലുകളില്ലേ സിരാധമിനി ലോമിക അപ്പൊ ആ രക്തം രക്തക്കുഴലുകളിലൂടെ നാനാഭാഗത്തേക്കും തുടർച്ചയായിട്ട് ഒഴുകുന്നത് ഓക്കെ മനുഷ്യ ഹൃദയം ഒരു പമ്പ് പോലെ നിരന്തരം പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഔരസാശയത്തിൽ മാറില്ലിന് പിറകിലായി രണ്ട് ശ്വാസകോശങ്ങളുടെയും നടുവിൽ ഇടതുവശത്തേക്കൽപ്പം ചെരിഞ്ഞാണ് ഹൃദയം സ്ഥിതി ചെയ്യുന്നത് ഹൃദയത്തിന്റെ സ്ഥാനം വ്യക്തമായിട്ട് പഠിച്ചു വയ്ക്കുക ഹൃദയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഔരസാശയത്തിൽ മാറെല്ലിന് പിറകിലായി രണ്ട് ശ്വാസകോശങ്ങളുടെയും നടുവിൽ ഇടതുവശത്തേക്ക് അല്പം ചെരിഞ്ഞാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത് ഹൃദയം സ്ഥിതി ചെയ്യുന്നത് എവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ ഹൃദയം സ്ഥിതി ചെയ്യുന്നത് കൃത്യമായിട്ട് ആ സ്ഥാനം പഠിച്ചു വെക്കുക കേട്ടോ ഇനി നോക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എപ്പോഴും ചോദിക്കുന്നതാണ് ഹൃദയത്തെ ആവരണം ചെയ്തു കാണുന്ന ഇരട്ട സ്ഥലമാണ് പെരീ കാർഡിയം ഓക്കെ ഹൃദയത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന സ്ഥലം ഏതാണ് പെരീ കാർഡിയമാണ് ഓക്കെ ഹൃദയത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്ഥലമാണ് പെരീ കാർഡിയം ഈ സ്ഥലങ്ങൾക്കിടയിൽ പെരീ കാർഡിയൽ ദ്രവം നിറഞ്ഞു നിൽക്കുന്നു ഓക്കെ ഈ സ്ഥലങ്ങൾക്കിടയിൽ എന്തുണ്ട് പെരീ കാർഡിയൽ ദ്രവം നിറഞ്ഞിരിക്കുന്നു ഹൃദയം മിടിക്കുമ്പോൾ സ്ഥലങ്ങൾക്കിടയിൽ ഉണ്ടായേക്കാവുന്ന ഘർഷണം കുറയ്ക്കുന്നതിന് പെരീ കാർതികൾ ദ്രവം സഹായിക്കുന്നു അപ്പൊ പെരീ കാർതികൽ ദ്രവത്തിന്റെ ഫംഗ്ഷൻ എന്താണ് ഹൃദയം മിടിക്കുമ്പോൾ സ്ഥലങ്ങൾക്കിടയിൽ ഉണ്ടായേക്കാവുന്ന ഘർഷണം കുറയ്ക്കുന്നത് ആരാണ് പെരീകാർഡിയൽ ദ്രവമാണ് ഓക്കെ ഇത്രയും കിട്ടിയല്ലോ മനുഷ്യ ഹൃദയം ഒരു പമ്പ് പോലെയാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് രക്തം രക്തക്കുഴലുകളിലൂടെ എവിടെ എത്തുന്നത് നാനാഭാഗത്തേക്കും തുടർച്ചയായിട്ട് ഒഴുകുന്നത് ഹൃദയത്തിൻ്റെ സ്ഥാനം പഠിച്ചു വയ്ക്കുക ഔരസാശയത്തിൽ മാറല്ലിന് പിറകിലായി രണ്ട് ശ്വാസകോശങ്ങളുടെയും നടുവിൽ ഇടതുവശത്തേക്ക് അല്പം ചെരിഞ്ഞാണ് ഹൃദയം സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അതിനിടയിൽ ഒരു പോയിന്റ് നമ്മൾ വിട്ടുപോയി ഒരാളുടെ ഹൃദയത്തിന് അയാളുടെ മുഷ്ടിയുടെ വലുപ്പമാണ് ഉണ്ടാവുക ഒരാളുടെ ഹൃദയത്തിന്റെ വലുപ്പം എന്താണ് അയാളുടെ മുഷ്ടിയുടെ വലുപ്പമാണ് ഉണ്ടാവുക എന്നുള്ളത് ഓർത്തിരിക്കുക ഹൃദയത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്ഥലമാണ് എന്ത് പെരീകാർഡിയം ഇതിനിടയ്ക്ക് എന്തുണ്ട് പെരീക്കാർഡിയിൽ ദ്രവം നിറഞ്ഞിരിക്കുന്നുണ്ട് അതെന്തിനാണ് സഹായിക്കുന്നത് ഹൃദയം പിടിക്കുമ്പോൾ സ്ഥലങ്ങൾക്കിടയിൽ ഉണ്ടായേക്കാവുന്ന ഘർഷണം കുറയ്ക്കുന്നതിന് പെരി കാർണികൾ ദ്രവം സഹായിക്കുന്നു ഓക്കെ ഇത്രയും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു നോക്കുക ഇനി അടുത്തത് ഇപ്പൊ നമ്മൾ രക്തക്കുഴലുകൾ പഠിച്ചതാണ് ഓക്കെ ഇവിടെ ഒരു കോളം കൊടുത്തിട്ടുണ്ട് രക്തക്കുഴലുകളുടെ ഒരു കോളം ഭിത്തിയുടെ സവിശേഷത എന്താണ് ധമനികളിൽ എങ്ങനെയാണ് സിരകളിൽ എങ്ങനെയാണ് ലോമികകളിൽ നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ അത് നോക്കി നിങ്ങൾക്ക് കോളം ഫില്ല് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അല്ലേ ഭിത്തിയുടെ സവിശേഷത ധമനിയിൽ എങ്ങനെയാണ് കട്ടി കൂടിയതാണ് എന്ന് നമ്മൾ പഠിച്ചു സിരയിലാണെങ്കിലോ കനം കുറഞ്ഞ ഭിത്തിയാണ് ലോമികകളിലാണെങ്കിൽ നേർത്ത ഭിത്തിയാണ് അല്ലേ ഓക്കെ അതുപോലെ വാൽവുകൾ വാൽവുകൾ ധമനിയിലാണെങ്കിൽ വാൽവുകൾ ഇല്ല സിരയിലാണെങ്കിൽ വാൽവുകൾ ഉണ്ട് ലോമികയിൽ വാൽവുകൾ ഇല്ല അപ്പം എന്താണ് വാൽവുകൾ കാണപ്പെടുന്നത് എവിടെ മാത്രമാണ് സിരയിൽ മാത്രമാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു ഇനി രക്തസംവഹനത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിലോ രക്തത്തിൻ്റെ ഒഴുക്കിൻ്റെ സവിശേഷതയും രക്തത്തിൻ്റെ ഒഴുക്കിൻ്റെ ദിശയുമാണ് ചോദിച്ചിട്ടുള്ളത് അത് നമുക്കറിയാം അല്ലേ ദമനിയിലാണെങ്കിൽ ഉയർന്ന വേഗത്തിൽ ഉയർന്ന മർദ്ദത്തിലാണ് സിരയിലാണെങ്കിൽ കുറഞ്ഞ വേഗത്തിൽ കുറഞ്ഞ മർദ്ദത്തിൽ ലോമികയിലാണെങ്കിൽ കുറഞ്ഞ വേഗത്തിലും കുറഞ്ഞ മർദ്ദത്തിലും ആണ് അല്ലെ നമ്മളിപ്പോൾ പഠിച്ചതാണ് അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം ഈ ടേബിൾ ഒന്ന് ഫില്ല് ചെയ്യാം ഓക്കെ ഇനി നോക്കാം ഹൃദയത്തിന്റെ പ്രവർത്തനം നമ്മൾ വീണ്ടും ഹൃദയത്തിലോട്ട് വരികയാണ് ഹൃദയത്തിന്റെ പ്രവർത്തനം ഹൃദയം നിരന്തരം താളാത്മകമായി മിടിച്ചുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം അല്ലെ ഹൃദയം നിരന്തരം താളാത്മകമായി മിടിച്ചുകൊണ്ടിരിക്കുന്നു ഹൃദയത്തിന്റെ ഹൃദയത്തിൻ്റെ വികാസങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതും സ്പന്ദന നിരക്ക് നിയന്ത്രിക്കുന്നതും സൈനോ ഏട്രിയൽ നോഡാണ് പഠിച്ചുവെക്കുന്നത് കേട്ടോ ഹൃദയത്തിൻ്റെ വികാസങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതും സ്പന്ദന നിരക്ക് നിയന്ത്രിക്കുന്നതും ആരാണ് സൈനോ ഏട്രിയൽ നോഡാണ് പേര് ഇമ്പോർട്ടൻ്റ് ആണ് അതൊന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ എന്താണ് സൈനോ ഏട്രിയൽ നോഡ് കാണുന്നുണ്ടല്ലോ ഇത് വലത ഏട്രിയത്തിൻ്റെ ഭിത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വൈദ്യുത സെൽ പോലെ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഈ ഭാഗം പേയ്സ് മേക്കർ എന്നറിയപ്പെടുന്നു ഓക്കെ അപ്പം സൈനോ നോഡ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് വലത് ഏറ്റിയത്തിൻ്റെ ഭിത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അതുകൊണ്ടാണ് അതിന് സൈനോ നോഡ് വലത് ഏറ്റിയത്തിൻ്റെ ഭിത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒരു വൈദ്യുത സെല്ല് പോലെ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഈ ഭാഗം എന്താണ് അറിയപ്പെടുന്നത് പേസ് മേക്കർ എന്നാണ് അറിയപ്പെടുന്നത് പേയ്സ് മേക്കർ എന്നറിയപ്പെടുന്നത് ഇതാണ് സൈനോ ഏട്രിയലിനോടാണ് ഓക്കെ സൈനോ നോഡ് കാണപ്പെടുന്നത് വലത് ഏട്രിയത്തിന്റെ ഭിത്തിയിലാണ് ഒരു വൈദ്യുത സെല്ല് പോലെ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഈ ഭാഗം പേസ് മേക്കർ എന്ന് അറിയപ്പെടുന്നു സൈനോ ഏട്രിയൽ നോഡ് എന്താണ് ഹെൽപ്പ് ചെയ്യുന്നത് ഹൃദയത്തിന്റെ സങ്കോച വികാസങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതും സ്പന്ദന നിരക്ക് നിയന്ത്രിക്കുന്നതും ആരാണ് സൈനോ ഏട്രിയൽ നോഡാണ് ഓക്കെ ഇനി ഇവിടെ കൃത്രിമ പേസ് മേക്കർ എന്ന് പറഞ്ഞൊരു കോളം കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ജസ്റ്റ് വായിക്കാം ഹൃദയസ്പന്ദനം ക്രമമായി നടക്കണമെങ്കിൽ പേസ്മേക്കർ ശരിയായി പ്രവർത്തിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഹൃദയമെടുപ്പ് ക്രമരഹിതമാവും പരിഹരിച്ചില്ലെങ്കിൽ ജീവൻ തന്നെ അപകടത്തിലായേക്കാം എന്നാൽ ഇത് എന്താണ് ഇന്ന് അതൊരു പ്രശ്നമല്ല ശസ്ത്രക്രിയയിലൂടെ കൃത്രിമ പേസ്മേക്കർ ട്വക്കിനിടയിൽ ഉറപ്പിക്കുവാൻ വൈദ്യശാസ്ത്രത്തിന് കഴിയും കൃത്രിമ പേസ് മേക്കറിന് രണ്ട് ഭാഗങ്ങളുണ്ട് ആദ്യത്തേത് പൾസ് ജനറേറ്റർ അതിൽ നിന്നുള്ള വൈദ്യുത സിഗ്നലുകളെ ഹൃദയത്തിലേക്ക് എത്തിക്കുവാനുള്ള സംവിധാനമാണ് രണ്ടാമത്തേത് വിൽസൺ ഗ്രേറ്റ് ബാച്ച് എന്ന അമേരിക്കൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് ഈ ഉപകരണത്തിന്റെ കണ്ടെത്തലിന് പിന്നിൽ പ്രവർത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ മുതൽ കൃത്രിമ പേസ് മേക്കർ ശസ്ത്രക്രിയ നടന്നുവരുന്നു ഓക്കെ അപ്പൊ എന്താണ് കൃത്രിമ പേസ് മേക്കർ എന്താണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഓക്കെ ഹൃദയസ്പന്ദനം ക്രമമായി നടക്കണമെങ്കിൽ ഹൃദയസ്പന്ദനത്തിന് സഹായിക്കുന്ന ആളാണ് എന്ത് ഈ പേയ്സ് മേക്കർ എന്ന് പറഞ്ഞാൽ ഇപ്പം ഹൃദയസ്പന്ദനം ക്രമമായി നടക്കണമെങ്കിൽ പേയ്സ് മേക്കർ എന്ത് ചെയ്യണം ശരിയായി പ്രവർത്തിക്കണം അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഹൃദയമെടുപ്പ് ക്രമരഹിതമായി പോകും അപ്പോൾ ഇത് പരിഹരിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവൻ തന്നെ അപകടത്തിലായേക്കാം പക്ഷേ ഇപ്പം എന്താണ് ഇങ്ങനെ എന്താണ് പേയ്സ് മേക്കറിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ശാസ്ത്രക്രിയയിലൂടെ എന്ത് ചെയ്യും കൃത്രിമ പേസ് മേക്കർ വയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ കൃത്രിമ പേയ്സ് മേക്കറിൻ്റെ രണ്ട് ഭാഗങ്ങളുണ്ട് ആദ്യത്തേത് എന്താണ് പൾസ് ജനറേറ്റർ ആണ് നോക്കേ അതിൽ നിന്നുള്ള വൈദ്യുത സിഗ്നലുകളെ ഹൃദയത്തിലേക്ക് എക്കി എത്തിക്കുവാനുള്ള സംവിധാനമാണ് രണ്ടാമത്തേത് എന്ന് പറഞ്ഞു ഇത് കണ്ടെത്തിയത് വിൽസൺ ഗ്രേറ്റ് ബാച്ച് ആണ് പേര് ഓർത്തിരിക്കുക കേട്ടോ വിൽസൺ ഗ്രേറ്റ് ബാച്ച് എന്ന അമേരിക്കൻ ഇലക്ട്രിക്കൽ എൻജിനീയർ ആണ് ഈ ഉപകരണത്തിന്റെ കണ്ടെത്തലിനു പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഇവിടെ ദ്വിപര്യനം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഓക്കെ ഹൃദയത്തിന്റെ ദ്വിപര്യനം ഹൃദയത്തിൽ നിന്ന് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും അവിടെ നിന്ന് തിരിച്ച് ഹൃദയത്തിലേക്കും രക്തം ഒഴുകുമ്പോൾ രണ്ട് തവണ ഹൃദയ അറകളിലൂടെ കടന്നു പോകും അല്ലെ ഹൃദയത്തിൽ നിന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും രക്തം പോകും ദെൻ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഹൃദയത്തിലോട്ടും പോകും അപ്പം ഇങ്ങനെ ഹൃദയ അറകളിലൂടെ രണ്ട് തവണ എന്ത് ചെയ്യുന്നുണ്ട് രക്തം ഒഴുകുന്നുണ്ട് അതുകൊണ്ട് മനുഷ്യരിൽ ദ്വിപര്യനമാണ് നടക്കുന്നത് എന്നാണ് പറയുന്നത് ഓക്കെ ഇപ്പോൾ മനുഷ്യരിൽ നടക്കുന്ന ഹൃദയത്തിൽ രക്തത്തിൻ്റെ ഒഴുക്കെന്ന് പറയുന്നത് എന്താണ് ദ്വിപര്യനമാണ് ദ്വി എന്ന് പറഞ്ഞാൽ രണ്ടെന്നല്ലേ അപ്പോൾ ഹൃദയത്തിൽ നിന്നും ശരീരത്തിൻ്റെ ഭാഗങ്ങളിലോട്ടും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഹൃദയത്തിലോട്ടും പോകുന്നത് കൊണ്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ദ്വിപര്യനം എന്ന് പറയാനായിട്ട് കാര്യം ഓക്കെ അപ്പോൾ ഈ ദ്വി എന്ന് പറയുന്നതിൽ രണ്ട് പര്യായനമുണ്ട് ഒന്ന് സിസ്റ്റമിക് പര്യായനം രണ്ട് പൾമണറി പര്യായനം ഓക്കെ സിസ്റ്റമിക്കും അതുപോലെ തന്നെ പരി പൾമണറിയും കാണുന്നുണ്ടല്ലോ സിസ്റ്റമിക് പര്യായനവും പൾമണറി പര്യായനവും ഉൾപ്പെട്ടിരിക്കുന്നു സിസ്റ്റമിക് പര്യായനം എന്ന് പറയുന്നത് ഇടത് വെൻട്രിക്കിളിൽ നിന്ന് തുടങ്ങി ഇടത് വെൻട്രിക്കിളിൽ നിന്ന് തുടങ്ങി എവിടെയാണ് അവസാനിക്കുന്നത് വലത് ഏട്രിയത്തിലാണ് അപ്പം ഇവിടെ ഫില്ല് ചെയ്യാനുണ്ട് വലത് ഏട്രിയത്തിലാണ് അവസാനിക്കുന്നത് ഓക്കെ ഇടത് വെൻട്രിക്കിളിൽ നിന്നും തുടങ്ങി വലത് ഏട്രിയത്തിൽ അവസാനിക്കുന്നതാണ് സിസ്റ്റമിക് പര്യനം എന്ന് പറയുന്നത് ഇനി പൾമണറി എന്ന് പറയുന്നത് എന്താണ് നോക്കുക വലത് വെൻട്രിക്കിളിൽ നിന്ന് തുടങ്ങി ഇടത് ഏട്രിയത്തിൽ അവസാനിക്കുന്നതാണ് ഓക്കെ ഇടത് ഏട്രിയത്തിൽ അവസാനിക്കുന്നതാണ് എന്ത് പൾമണറി പര്യടനം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് വരുന്നത് ഇടത് വെൻട്രിക്കിളിൽ നിന്ന് തുടന്ന് തുടങ്ങി വലത് ഏട്രിയത്തിൽ അവസാനിക്കുന്നത് സിസ്റ്റമിക് അത് പഠിച്ചു വയ്ക്കുക കേട്ടോ സിസ്റ്റമിക് പര്യനം എങ്ങനെയാണ് ഇടത് വെൻട്രിക്കിളിൽ നിന്ന് തുടങ്ങി വലത് ഏട്രിയത്തിലാണ് അവസാനിക്കുന്നത് പൾമണറി പര്യായനം എന്ന് പറയുന്നത് വലത് വെൻട്രിക്കിളിൽ നിന്ന് തുടങ്ങി ഇടത് ഏട്രിയത്തിലാണ് അവസാനിക്കുന്നത് ഓക്കെ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം ഇനി അടുത്തത് നോക്കുക പോർട്ടൽ രക്തപര്യനം എന്താണ് പോർട്ടൽ രക്തപര്യനം നോക്കുക ചില സിരകൾ ഹൃദയത്തിലെത്താതെ അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു ഇത്തരം സിരകളാണ് പോർട്ടൽ സിരകൾ എന്ന് പറയുന്നത് ഓക്കെ ചില സിരകൾ ഹൃദയത്തിലെത്താതെ അവയവങ്ങളിൽ നിന്നും അവയവങ്ങളിലേക്ക് മാത്രം രക്തം വഹിക്കുന്നുണ്ട് ഇത്തരം സിരകളെയാണ് എന്തെന്ന് പറയുന്നത് പോർട്ടൽ സിരകൾ എന്ന് പറയുന്നത് അവ ഒരു അവയവത്തിൽ നിന്ന് ലോമികകളായി ആരംഭിച്ച് മറ്റൊരു അവയവത്തിൽ ലോമികകളായിട്ട് അവസാനിക്കുന്നു ഓക്കെ പോർട്ടൽ സിരകൾ ഉൾപ്പെട്ട രക്തപര്യനമാണ് പോർട്ടൽ വ്യവസ്ഥ ഉദാഹരണം ഹെപ്പാറ്റിക് പോർട്ടൽ വ്യവസ്ഥ അപ്പോൾ പോർട്ടൽ രക്തപര്യനം എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ നമ്മൾ സിരകളും ലോമികളും ധമനികളൊക്കെ രക്തക്കുഴലകളാണ് ഹൃദയത്തിൽ നിന്നും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലോട്ടും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഹൃദയത്തിലോട്ടും രക്തത്തെ സംവഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിൽ ചില സിരകൾ എന്ത് ചെയ്യുന്നില്ല ഹൃദയത്തിലോട്ട് എത്തിക്കാതെ അവയവങ്ങളിൽ നിന്നും അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നവയുണ്ട് അങ്ങനെയുള്ള സിരകളെ പോർട്ടൽ സിരകൾ എന്ന് പറയുന്നു അങ്ങനെ ഈ പോർട്ടൽ സിരകൾ ഉൾപ്പെട്ടിട്ടുള്ള രക്തപര്യനത്തെയാണ് നമ്മൾ പോർട്ടൽ വ്യവസ്ഥ എന്ന് പറയുന്നത് അതിനൊരു ഉദാഹരണമാണ് എന്ത് ഹെപ്പാറ്റിക് പോർട്ടൽ വ്യവസ്ഥ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ എങ്ങനെയാണ് പ്രവർത്തനം നടക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് കൊടുത്തിട്ടുണ്ട് കുടലിലെ ലോമികകൾ ഹെപ്പാറ്റിക് പോർട്ടൽ സിര കരളിലെ ലോമികകൾ കരൾ ഹെപ്പാറ്റിക് സിര മഹാസിര ഹൃദയം ഓക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം എന്താണ് പോർട്ടൽ രക്തപര്യനം എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ഹൃദയസ്പന്ദനം പൾസ് രക്തസമ്മർദ്ദം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കുക ഉപാപചയ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാണ് കരൾ കരൾ നമുക്കറിയാം അല്ലെ ഉപാപചയ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാണ് കരൾ ലഘു പോഷക ഘടകങ്ങൾ കരളിൽ വച്ച് പല മാറ്റങ്ങളും സംഭവിക്കുന്നു ലഘു പോഷക ഘടകങ്ങൾക്ക് കരളിൽ വെച്ച് എന്ത് സംഭവിക്കുന്നു പല മാറ്റങ്ങളും സംഭവിക്കുന്നു ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി സംഭരിക്കുക ഫാറ്റി ആസിഡിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുക കൊളസ്ട്രോളിൻ്റെ നിർമ്മാണം തുടങ്ങിയവ ഇത്തരം മാറ്റങ്ങളാണ് നോക്കി അപ്പോൾ കരളിൽ വച്ച് ലഘു പോഷക ഘടകങ്ങൾക്ക് സംഭവിക്കുന്നത് എന്തൊക്കെയാണ് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി സംഭരിക്കുക ഫാറ്റി ആസിഡിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുക കൊളസ്ട്രോളിൻ്റെ നിർമ്മാണം തുടങ്ങിയവയാണ് കരളിൽ വെച്ച് മാറ്റങ്ങൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞത് നോക്കി ഇനി നോക്കുക ക്രമമായ ഹൃദയസ്പന്ദനത്തിലൂടെയാണ് ഹൃദയത്തിൻ്റെ പ്രവർത്തനം സാധ്യമാകുന്നത് നമ്മൾ പറഞ്ഞതാണ് അല്ലെ ക്രമമായ ഹൃദയസ്പന്ദനം ഉണ്ടെങ്കിൽ ഹൃദയത്തിന്റെ പ്രവർത്തനം സാധ്യമാകും ഇനി നോക്കുക ഹൃദയസ്പന്ദനം പൾസ് രക്തസമ്മർദ്ദം അപ്പോൾ ഇവിടെ പറയുന്ന ഒരു സിസ്റ്റളിയും ഡയസ്റ്റളിയും ചേർന്നതാണ് ഹൃദയസ്പന്ദനം ഹൃദയസ്പന്ദനം എന്ന് പറയുന്നത് എന്താണ് ഒരു സിസ്റ്റളിയും ഒരു ഡയസ്റ്റളിയും കൂടെ ചേർന്നതാണ് ഹൃദയസ്പന്ദനം ഇതിന് ഏകദേശം പൂജ്യം പോയിൻറ്റ് എട്ട് സെക്കൻഡ് വേണ്ടി വരും ഒരു സിസ്റ്റളിയും ഒരു ഡയസ്റ്റളിയും ഇതിനേകദേശം പൂജ്യം പോയിൻ്റ് എട്ട് സെക്കൻഡ് വേണ്ടി വരും ഹൃദയ അറകളുടെ സങ്കോചമാണ് സിസ്റ്റളി ഒരു സിസ്റ്റളിയും ഒരു ഡയസ്റ്റളിയും ചേർന്നാണ് ഹൃദയസ്പന്ദനം എന്താണ് ഈ സിസ്റ്റളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയ അറകളുടെ സങ്കോചമാണ് ഓക്കെ ഹൃദയ അറകളുടെ സങ്കോചമാണ് സിസ്റ്റളി സങ്കോചം സിസ്റ്റളി സ സ ആ ഒരു കണക്ഷൻ വെച്ച് ഓർത്തിരിക്കാം ഹൃദയ അറകളുടെ സങ്കോചമാണ് സിസ്റ്റളി ഈ ഘട്ടത്തിൽ രക്തം ഏട്രിയങ്ങളിൽ നിന്ന് വെൻട്രിക്കളുകളിലേക്കും അവിടെ നിന്ന് പുറത്തേക്കും പ്രവഹിക്കുന്നു അപ്പോൾ സിസ്റ്റളിക് എന്ന് പറയുമ്പോൾ ഹൃദയ അറകളുടെ സങ്കോചമാണെന്നുള്ളത് ഓർക്കുക ആ സമയത്ത് രക്തം എവിടെ നിന്നാണ് രക്തം ഏട്രിയങ്ങളിൽ നിന്നും വെൻട്രിക്കളുകളിലേക്കാണ് പ്രവഹിക്കുന്നത് തുടർന്ന് ഏട്രിയങ്ങൾക്കൊപ്പം വെൻട്രിക്കളുകളും വിശ്രമാന്തവസ്ഥയിൽ എത്തുന്നു ഈ വിശ്രാന്ത അവസ്ഥയാണ് ഡയസ്റ്റളി അപ്പൊ ഹൃദയം വിശ്രമിക്കുന്ന അവസ്ഥയാണ് ഡയസ്റ്റളി എന്ന് പറയുന്നത് ഓക്കെ സങ്കോചിക്കുന്നത് സിസ്റ്റളിയും വിശ്രമിക്കുന്നത് എന്താണ് ഡയസ്റ്റളിയാണ് ഈ ഘട്ടത്തിൽ ഹൃദയ അറകളിൽ രക്തം നിറയുന്നു അപ്പൊ ഡയസ്റ്റളിയുടെ സമയത്താണ് എന്ത് സംഭവിക്കുന്നത് ഹൃദയ അറകളിൽ രക്തം നിറയുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക ഹൃദയം ഒരു മിനിറ്റിൽ ശരാശരി എഴുപത്തിരണ്ട് തവണ എന്ന ക്രമത്തിൽ സ്പന്ദിക്കുന്നുണ്ട് ഓക്കെ ഹൃദയം ഒരു മിനിറ്റിൽ എത്രയാണ് ശരാശരി എഴുപത്തിരണ്ട് ചോദിക്കാറുള്ളതാണ് ഒരു മിനിറ്റിൽ എഴുപത്തിരണ്ട് തവണ ഒരു സെക്കൻഡിൽ എഴുപത്തിരണ്ട് തവണ എന്നൊക്കെ നമുക്ക് തെറ്റിയിട്ട് കൊടുക്കും ഓക്കെ അപ്പോൾ ഹൃദയം ഒരു മിനിറ്റിൽ ശരാശരി എത്ര തവണയാണ് എഴുപത്തിരണ്ട് തവണ എന്ന ക്രമത്തിലാണ് സ്പന്ദിക്കുന്നത് ഹൃദയത്തിൻ്റെ സങ്കോചവികാസങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന തരംഗ ചലനം ധമനി ഭിത്തിയിൽ ഉടനീളം അനുഭവപ്പെടുന്നതാണ് എന്ത് പൾസ് നമ്മൾ പൾസ് നോക്കുക എന്ന് പറയുമല്ലേ ഇപ്പൊ എന്താണ് ഈ പൾസ് എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ സങ്കോച വികാസങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന തരംഗ ചലനം ധമനി ഭിത്തിയിൽ ഉടനീളം അനുഭവപ്പെടുന്നതാണ് പൾസ് എന്ന് പറയുന്നത് പൾസിന്റെ നിരക്ക് ഹൃദയമിടുപ്പിന്റെ നിരക്കിന് തുല്യമായിരിക്കും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ പൾസിന്റെ നിരക്ക് ഹൃദയമെടുപ്പിന്റെ നിരക്കിന് തുല്യമായിരിക്കും എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെച്ചേക്ക കേട്ടോ ഇനി ഇവിടെ നോക്കുക അവിടെ പൾസ് നിരക്കും ഹൃദയസ്പന്ദന നിരക്കും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നൊക്കെ ചോദിച്ചു രണ്ടും തുല്യമായിരിക്കും അല്ലേ പൾസ് നിരക്കും ഹൃദയസ്പന്ദന നിരക്കും തുല്യമായിരിക്കും എന്ന് നമ്മളിപ്പോൾ പറഞ്ഞു ഇനി ഓരോ തവണയും ഹൃദയം സങ്കോചിക്കുമ്പോൾ ഏകദേശം എഴുപത് മില്ലി ലിറ്റർ രക്തം ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നുണ്ട് നോട്ട് ചെയ്ത് വെച്ചേക്ക ഓരോ തവണയും ഹൃദയം സങ്കോചിക്കുമ്പോൾ എത്ര ലിറ്റർ ആണ് എഴുപത് മില്ലി ലിറ്റർ രക്തമാണ് ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നത് ഈ അതിരക്തം ധമനികളിൽ ഏൽപ്പിക്കുന്ന മർദ്ദമാണ് സിസ്റ്റളിക് പ്രഷർ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ സിസ്റ്റളി എന്താണെന്ന് നമ്മൾ പറഞ്ഞു ഹൃദയത്തിന്റെ സങ്കോചമാണ് സിസ്റ്റളി സിസ്റ്റളിക് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഓരോ തവണയും ഹൃദയം സങ്കോചിക്കുന്ന സമയത്ത് ഏകദേശം എഴുപത് മില്ലി ലീറ്റർ രക്തം ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നു അപ്പോൾ ഈ അതിരക്തം ധമനികളിൽ ഏൽപ്പിക്കുന്ന മർദ്ദമാണ് സിസ്റ്റളിക് പ്രഷർ എന്ന് പറയുന്നത് ഈ സിസ്റ്റളിക് പ്രഷർ എന്ന് പറയുന്നത് എത്രയാണ് വൺ ട്വന്റി എം എം എച്ച് ജി ആണ് ഓക്കെ വൺ ട്വൻറ്റി എം എം എച്ച് ജി ആണ് സിസ്റ്റളിക് പ്രഷർ എന്ന് പറയുന്നത് ഇനി ഹൃദയം പൂർണ്ണമായി വികസിക്കുമ്പോൾ അത്രയേ തന്നെ രക്തം ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട് ഈ അവസരത്തിൽ ധമനികളിൽ അനുഭവപ്പെടുന്ന കുറഞ്ഞ മർദ്ദമാണ് ഡയസ്റ്റലിക് പ്രഷർ ഓക്കെ ഹൃദയം പൂർണ്ണമായിട്ട് വികസിക്കുന്ന സമയത്ത് അത്രയും രക്തം എവിടേക്ക് ഈ ധമനികളിൻ്റെ ധമനികളിൽ നിന്നും ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട് അപ്പോൾ ധമനികളിൽ എന്താണ് മർദ്ദം കുറയും അല്ലെ അപ്പൊ ധമനികളിൽ അനുഭവപ്പെടുന്ന കുറഞ്ഞ മർദ്ദമാണ് എന്ത് ഡയസ്റ്റലിക് പ്രഷർ എന്ന് പറയുന്നത് ഈ ഡയസ്റ്റലിക് പ്രഷർ എന്ന് പറയുന്നത് എത്രയാണ് എയ്റ്റി എം എം എച്ച് ജി ആണ് ഓക്കെ എയ്റ്റി എം എം എച്ച് ജി ആണ് ഈ രണ്ട് മർദ്ദങ്ങളും ചേർത്താണ് ഒരാളുടെ രക്തസമ്മർദ്ദം പ്രസ്താവിക്കുന്നത് ഡയസ്റ്റലിക് പ്രഷറും സിസ്റ്റലിക് പ്രഷറും കൂടെ ചേർത്തിട്ടാണ് ഒരാളുടെ രക്തസമ്മർദ്ദം പ്രസ്താവിക്കുന്നത് ഈ രക്തസമ്മർദ്ദം അളക്കാനുള്ള ഉപയോഗം എന്താണ് ഉപകരണം ഏതാണ് സ്പിഗ്മോ മാനോമീറ്റർ ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ രക്തസമ്മർദ്ദം അളക്കാനുപയോഗിക്കുന്ന ഉപകരണമാണ് സ്പിഗ്മോ മാനോമീറ്റർ ഓക്കെ ഇനി നോക്കുക ഈ സ്പിഗ്മോ മാനോമീറ്റർ എന്ന് പറഞ്ഞ് ഡിജിറ്റൽ ബി പി അപ്പാരറ്റസും ഇന്ന് ലഭ്യമാണ് പേര് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം ഡിജിറ്റൽ ബി പി അപ്പാരറ്റസ് ഇന്ന് ലഭ്യമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക ഇനി രക്തസമ്മർദ്ദത്തിലെ വ്യതിയാനമാണ് നോക്കുന്നത് അഭിലഷണീയമായ രക്തസമ്മർദ്ദ നിരക്ക് വൺ ട്വൻറ്റി ബാർ എയ്റ്റി എം എം എച്ച് ജി ആണെന്ന് മനസ്സിലായി നമ്മൾ പറഞ്ഞല്ലേ സിസ്റ്റളിയും ഡയസ്റ്റളിയും വൺ ട്വൻറ്റി എയ്റ്റി എം എം എച്ച് ജി ആണ് അതാണ് ഒരു നോർമൽ പേഴ്സൻ്റെ രക്തസമ്മർദ്ദ നിരക്ക് എന്ന് പറയുന്നത് രക്തസമ്മർദ്ദം ഈ നിരക്കിൽ നിന്ന് കൂടുന്ന അവസ്ഥയായ അതിരക്തസമ്മർദ്ദം ഒരു രോഗാവസ്ഥയാണ് അപ്പോൾ രക്തസമ്മർദ്ദം വൺ ട്വൻറ്റി അല്ലേ വൺ ട്വൻറ്റിയും സിസ്റ്റളിക്ക് വൺ ട്വൻറ്റിയും ഡയസ്ട്രോളിക്ക് എയ്റ്റി എം എം എച്ച് ജി ആണ് അതിൽ കൂടുതലാവുമ്പോൾ ഈ നിരക്ക് കൂടുന്ന അവസ്ഥയാണെന്താ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് അതിരക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് ഒരു രോഗമാണ് അല്ലേ അപ്പോൾ ഈ രോഗം അല്ലെങ്കിൽ എന്താണ് ഈ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാം അതിൻ്റെ ഒരു കാരണങ്ങളാണ് ഇവിടെ പറയുന്നത് ഉപ്പിൻ്റെയും കൊഴുപ്പിൻ്റെയും അമിത ഉപയോഗം പുകവലി വ്യായാമത്തിന്റെ കുറവ് തുടങ്ങിയ അനാരോഗ്യകരമായ ശീലങ്ങളാണ് പലപ്പോഴും അതിരക്തസമ്മർദ്ദത്തിന് കാരണമാകുന്നത് ഓക്കെ അപ്പോൾ എന്താണ് നൂറ്റി ഇരുപത് ബാർ എയ്റ്റി എം എം എച്ച് ജി എന്ന് പറയുന്നതിനേക്കാളും കൂടുന്ന അവസ്ഥ രക്തസമ്മർദ്ദം കൂടുന്ന അവസ്ഥയാണ് അതിരക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ അതിന് കാരണം എന്തൊക്കെയാണ് കൊഴുപ്പിന്റെയും അമിത ഉപയോഗം പുകവലി വ്യായാമത്തിന്റെ കുറവ് തുടങ്ങിയവയാണ് ഇനി ആ രക്തസമ്മർദ്ദത്തിൻ്റെ നിരക്കിൽ നിന്നും കുറഞ്ഞു കഴിഞ്ഞാലുള്ള അവസ്ഥയാണ് ഹൈപ്പോ ടെൻഷൻ എന്ന് പറയുന്നത് ഹൈപ്പോ ടെൻഷൻ ഹൈപ്പർ ടെൻഷനും ഹൈപ്പോ ടെൻഷനും ഹൈപ്പോ ടെൻഷനും ഹൈപ്പർ ടെൻഷനും പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ അത് പക്ഷാഘാതത്തിലേക്ക് അല്ലെങ്കിൽ ഹൃദയാഘാതത്തിലേക്ക് നയിച്ചേക്കാം ഓക്കെ ഹൈപ്പർ ടെൻഷൻ ആണെങ്കിലും ഹൈപ്പർ ടെൻഷൻ ആണെങ്കിലും പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ എന്നുണ്ടാവാം ഒന്നുകിൽ പക്ഷാഘാതം സ്ട്രോക്ക് ഉണ്ടാവാം അല്ലെങ്കിൽ ഹൃദയാഘാതം ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാം ഓക്കെ ഇനി അടുത്തത് നോക്കുക ലോമികകളിലൂടെ നമ്മളെ സ്ഥിരകളുടെ കാര്യവും ലോമികയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലേ അപ്പോൾ ലോമികകളിലൂടെ രക്തം പ്രവഹിക്കുമ്പോൾ ലോമിക ഭിത്തിയിലെ സുഷിരങ്ങളിലൂടെ രക്തത്തിലെ ദ്രാവക ഭാഗം കോശാന്തര സ്ഥലത്തേക്ക് ഊറിയിറങ്ങുന്നു കോശാന്തര സ്ഥലത്ത് രൂപപ്പെടുന്ന ഈ ദ്രാവകമാണ് ടിഷ്യൂദ്രവം എന്താണ് ടിഷ്യൂദ്രവം ലോമികകളിലൂടെ രക്തം പ്രവഹിക്കുമ്പോൾ ലോമിക ഭിത്തിയിലെ ചെറു സുഷിരങ്ങളിലൂടെ രക്തത്തിലെ ദ്രാവക ഭാഗം എങ്ങോട്ട് കടക്കുന്നു കോശാന്തര സ്ഥലത്തേക്ക് ഉറിയിറങ്ങുന്നു ഈ കോശാന്തര സ്ഥലത്തേക്ക് രൂപപ്പെടുന്ന ഈ ദ്രവകമാണ് ടിഷ്യൂ ദ്രവം എന്ന് പറയുന്നത് ഇതിൽ അരുണരക്താണുക്കളും വലിയ പ്രോട്ടീൻ തന്മാത്രകളും പ്ലേറ്റ്ലെറ്റുകളും കാണപ്പെടുന്നില്ല ടിഷ്യൂ ദ്രവത്തിൽ എന്തില്ല രക്തത്തിൻ്റെ ഭാഗം തന്നെയാണ് പക്ഷേ ഇതിൽ അരുണരക്താണുക്കളോ വലിയ പ്രോട്ടീൻ തന്മാത്രകളോ പ്ലേറ്റ്ലെറ്റുകളോ ഒന്നും തന്നെ കാണപ്പെടുന്നില്ല ടിഷ്യൂ ദ്രവവും കോശങ്ങളും തമ്മിലാണ് പദാർത്ഥ വിനിമയം നടക്കുന്നത് ഓക്കെ ദ്രവവും കോശങ്ങളും തമ്മിലാണ് പദാർത്ഥ വിനിമയം നടക്കുന്നത് ദ്രവം രക്തത്തിലേക്കും ലിംഫ് ലോമികകൾക്കുള്ളിലേക്കും ആഗിരണം ചെയ്യപ്പെടുന്നു ലിംഫ് ലോമികകൾക്കുള്ളിലുള്ള ദ്രവമാണ് ലിംഫ് എന്ന് പറയുന്നത് ഓക്കെ ലിംഫ് ലോമികകൾക്കുള്ളിലുള്ള ദ്രവമാണ് ലിംഫ് ഇനി ഒരു കോളം കൊടുത്തിട്ടുണ്ട് ശരീരത്തിലെ പ്രതിരോധ പുര ഓക്കെ നോക്കുക ഏകദേശം നാല് ഇഞ്ച് വലുപ്പം പർപ്പിൾ നിറം ഇരുന്നൂറ് ഗ്രാമോളം തൂക്കം ഉദരാശയത്തിൻ്റെ മുഗൾ ഭാഗത്ത് ആമാശയത്തിൻ്റെ ഇടത് ഭാഗത്താണ് സ്ഥാനം പ്രതിരോധ വ്യവസ്ഥയിലെ ഏറ്റവും വലിയ അവയവം ഏതാണ് പേര് സ്പ്ലീൻ ആണ് പ്ലീഹ എന്ന മലയാളം ഓക്കെ അപ്പോൾ ഏറ്റവും പ്രതിരോധ വ്യവസ്ഥയിലെ ഏറ്റവും വലിയ അവയവം ഏതാണ് പ്ലീഹയാണ് സ്പ്ലീൻ അല്ലെങ്കിൽ പ്ലീഹയാണ് വിവിധ ധർമ്മങ്ങൾ നിർവഹിക്കുന്നുണ്ടെങ്കിലും പ്രതിരോധ പ്രവർത്തനമാണ് മുഖ്യം സ്പ്ലീനിൽ രണ്ട് തരം കലകൾ അടങ്ങിയിരിക്കുന്നു ചുവന്ന പഴുപ്പ് കലകൾ രക്തത്തിലെ പ്രായമേറിയതും കേടായതുമായ അരുണരക്താണുക്കളെ അരിച്ച് നീക്കം ചെയ്യുന്നു അവയിലെ പുനരുപയോഗിക്കാൻ കഴിയുന്ന ഇരുമ്പ് പോലുള്ള ഘടകങ്ങളെ സംരക്ഷിക്കുന്നു വെളുത്ത പൾപ്പ് കോശങ്ങൾ പ്രതിരോധ സംവിധാനത്തിലെ പ്രധാന ഘടകങ്ങളായ ടീ കോശങ്ങളെയും ബി കോശങ്ങളെയും സംഭരിക്കുന്നു ശരീരത്തിനുള്ളിൽ കടക്കുന്ന രോഗകാരികളായ ബാക്ടീരിയകളും വൈറസുകളും ഏതെന്ന് തിരിച്ചറിഞ്ഞ് അവയെ നശിപ്പിക്കുന്നതിനാവശ്യമായ ലിംഫോസൈറ്റുകൾ നിർമ്മിക്കപ്പെടുന്നത് സ്പ്ലീനിലും ലിംഫ് നോഡുകളിലും വെച്ചാണ് ചുരുക്കത്തിൽ ശരീരത്തിലെ ആയുധപുരയോ പട്ടാള ക്യാമ്പോ ആണ് ഈ ചെറിയ അവയവം എന്ന് പറയാം സ്പ്ലീൻ അല്ലെങ്കിൽ പ്ലീഹയെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് കോളം ഒന്ന് വായിച്ച് മനസ്സിലാക്കാം ി രക്തത്തോടൊപ്പം ലിംഫും പദാർത്ഥങ്ങളുടെ സംവഹനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഓക്കെ രക്തത്തോടൊപ്പം ലിംഫും പദാർത്ഥങ്ങളുടെ സംവഹനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇവിടെ അതിൻ്റെ ഒരു ഇതു തന്നിട്ടുണ്ട് ഫാറ്റി ആസിഡ് ഗ്ലിസറോ ലാക്റ്റീയലുകൾ ചെറിയ ലിംഫ് വാഹികൾ ദെൻ വലിയ ലിംഫ് വാഹികൾ മഹാസിര ഹൃദയം അവിടെ ലിംഫ് അല്ലെ വാഹികളും ഇവിടെ എന്താണ് പങ്കെടുക്കുന്നുണ്ട് സംവഹനത്തിൽ പദാർത്ഥങ്ങളുടെ സംവഹനത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് കാണിക്കാനുള്ള ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട് നോക്കുക രക്തത്തിൽ നിന്ന് രൂപപ്പെടുന്ന ലിംഫ് ലിംഫ് വാഹികളിലൂടെ കടന്ന് ഹൃദയത്തിനടുത്ത് വെച്ച് രക്തത്തിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു ഓക്കെ രക്തത്തിൽ നിന്നും രൂപപ്പെടുന്ന ലിംഫ് ലിംഫ് വാഹികളിലൂടെ കടന്ന് ഹൃദയത്തിനടുത്ത് വെച്ച് എവിടേക്ക് തിരിച്ചെത്തുന്നു രക്തത്തിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു ലിംഫിനോടൊപ്പം ലിംഫ് ലോമികകളും ലിംഫ് വാഹികളും ലിംഫ് നോഡുകളും സ്പ്ലീനും ചേരുന്നതാണ് ലിംഫ് വ്യവസ്ഥ ഓക്കെ അപ്പം എന്താണ് ലിംഫ് വ്യവസ്ഥ എന്ന് പറയുന്നത് ലിംഫിനോടൊപ്പം ലിംഫ് ലോമികകളും ലിംഫ് വാഹികളും ലിംഫ് നോഡുകളും സ്പ്ലീനും ചേരുന്നതാണ് ലിംഫ് വ്യവസ്ഥ എന്ന് പറയുന്നത് സ്പ്ലീനും ലിംഫ് നോഡുകളും രോഗാണുക്കളെ പ്രതിരോധിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു സ്പ്ലീനും ലിംഫ് നോഡുകളുമാണ് രോഗാണുക്കളെ പ്രതിരോധിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഓക്കെ ഇനി ഹൃദയം മാറ്റിവയ്ക്കലും കൃത്രിമ ഹൃദയവും എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം അവയവദാനവും അവയവം മാറ്റിവയ്ക്കലും ഇന്നൊരു വാർത്തയല്ല ബി സി ഇരുന്നൂറിൽ തന്നെ ഇന്ത്യയിൽ ത്വക്കിന്റെ ഭാഗങ്ങൾ മാറ്റിവെച്ചതിന് രേഖകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ നായയിൽ ഹൃദയം മാറ്റിവെച്ചുകൊണ്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് തുടക്കം കുറിച്ചത് റഷ്യൻ ഡോക്ടറായിട്ടുള്ള ഡെമിക്കോവാണ് പേര് പഠിച്ചിരിക്കുക ഡോ ഡെമിക്കോവാണ് മനുഷ്യനിൽ ഈ ശസ്ത്രക്രിയ ആദ്യമായി വിജയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ദക്ഷിണാഫ്രിക്കയിൽ ക്രിസ്ത്യൻ ബെർണാഡിൻ്റെ നേതൃത്വത്തിലാണ് ക്രിസ്ത്യൻ ബെർണാഡിന്റെ നേതൃത്വത്തിലാണ് രോഗി പതിനെട്ട് ദിവസം മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ എങ്കിലും അതൊരു വലിയ തുടക്കമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ന്യൂഡൽഹിയിൽ പി സോറി ന്യൂഡൽഹിയിൽ ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് ഡോക്ടർ പി വേണുഗോപാലും സംഘവും ഇന്ത്യയിലും വിജയം ആവർത്തിച്ചു ഹൃദയം മാറ്റിവെക്കൽ ഇന്ന് ലോകവ്യാപകമാണ് അതും കടന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ റോബർട്ട് ജാർവിക്കിന്റെയും ജോഹാൻ കോഫിന്റെയും നേതൃത്വത്തിൽ രോഗബാധിത ഹൃദയത്തിനു പകരം കൃത്രിമ ഹൃദയം പിടിപ്പിച്ച വൈദ്യശാസ്ത്ര മേഖലയിൽ മറ്റൊരു നാഴിക ഇവിടെയുള്ള സയന്റിസ്റ്റിന്റെ പേരുകളൊക്കെ ഓർന്നു വെക്കുക ടൊഡേമിക്കോവ് ക്രിസ്ത്യൻ ബെർണാഡ് അതുപോലെ തന്നെ ഡോക്ടർ പി വേണുഗോപാൽ അതുപോലെ തന്നെ ആരൊക്കെയാണ് റോബർട്ട് ജാർവിക്ക് ജോഹാൻ കോഫിൻ ഓക്കെ ഇപ്പം ഇത്രയും പേരുടെ പേരുകൾ നോട്ട് ചെയ്ത് വെക്കാം ഇനി അടുത്തത് ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് നോക്കുക സെപ്റ്റംബർ ട്വൻ്റി നയൻ ലോകഹൃദയദിനം ആ ഡേറ്റ് ഓർത്തിരിക്കുക കേട്ടോ ലോക ഹൃദയ ദിനമാണ് സെപ്റ്റംബർ ട്വൻ്റി നയൻ ഭക്ഷണത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടിയാൽ ധമനി ഭിത്തികളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്ന രോഗാവസ്ഥയാണ് അതിറോസ് ക്ലീറോസിസ് അതിറോസ് ക്ലീറോസിസ് എന്ന് പറയുന്നത് എന്താണ് ഭക്ഷണത്തിന്റെ കൊഴുപ്പിന്റെ അളവ് കൂടിയാൽ ധമനി ഭിത്തികളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്ന അവസ്ഥയാണ് അതിറോസ് ക്ലീറോസിസ് എന്ന് പറയുന്നത് തന്മൂലം ധമനിയുടെ ഉൾവ്യാസം കുറയും കൂടാതെ രക്തക്കുഴലുകളുടെ ഇലാസ്തികത നഷ്ടപ്പെടും പൊട്ടാനുള്ള സാധ്യത കൂടും ഉൾഭിത്തി പരുപരുത്തതാകും തന്മൂലം അരുണരക്താണുക്കൾ ഒട്ടിപ്പിടിച്ച് രക്തക്കട്ടകൾ രൂപപ്പെടും ഹൃദയത്തിലേക്ക് രക്തമെത്തിക്കുന്ന കുഴലുകളിൽ രക്തക്കട്ട ഉണ്ടാകുന്നത് ഹൃദയാഘാതത്തിന് കാരണമാകും എന്നാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ അതിറോസ് ക്ലിറോസിസ് എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ എന്തൊക്കെയാണ് കാരണങ്ങൾ എന്നുള്ളതൊക്കെ പഠിച്ചു വെക്കാം കേട്ടോ ഇപ്പം ഈ ഒരു കോളം ഇമ്പോർട്ടൻ്റ് ആണ് നോക്കി വയ്ക്കാം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് രക്തപര്യായന വ്യവസ്ഥയിൽ പഠിക്കാനായിട്ടുള്ളത് അപ്പോൾ ഇത് മാത്രം പഠിച്ചാൽ പോരാ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി നമ്മൾ എല്ലാ ക്ലാസ്സുകളിലും പറയുന്നതാണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ് റൂം സെക്ഷൻ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ അതിൻ്റെ ലിങ്ക് കൂടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ആ വീഡിയോ കൂടെ നിങ്ങൾ കാണുക അതും ഇതും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നിങ്ങൾ നോട്ട് തയ്യാറാക്കിയിട്ട് പഠിക്കുന്നതായിരിക്കും നല്ലത് ഓക്കെ ആണല്ലോ അപ്പോൾ രക്തപര്യായന വ്യവസ്ഥ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ ഇത്രയാണ് ഉള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യണം എന്നുള്ളത് സസ്യങ്ങളുടെ ഭാഗമാണ് കേട്ടോ അതാണ് ഞാനത് പറയാത്തത് നമുക്ക് മനുഷ്യരുടെ കാര്യമല്ലേ പഠിക്കാനുള്ളത് അപ്പോൾ സസ്യങ്ങളുടെ കാര്യം പറയുന്നില്ല ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് രക്തത്തിലേക്ക് ആകിരണം ചെയ്യപ്പെടുന്ന ലഘു പോഷകങ്ങൾ തിരഞ്ഞെടുക്കുക ഏതൊക്കെയാണ് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ലഘു പോഷകങ്ങളാണ് നമ്മൾ പഠിച്ചതാണ് അമിനോ ആസിഡ് അതുപോലെ ഫ്രാക്റ്റോസ് ഗ്ലൂക്കോസ് അല്ലെ അമിനോ ആസിഡ് ഫ്രക്ടോസ് ഗ്ലൂക്കോസ് എന്നിവയാണ് ലാമിനോ ആസിഡ് ഫ്രക്ടോസ് ഗ്ലൂക്കോസ് എന്നിവയാണ് രക്തത്തിലേക്ക് ആകരണം ചെയ്യപ്പെടുന്ന ലഘു പോഷകങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് ആൻസർ ചെയ്തേക്കാം ഓക്കെ ആണല്ലോ അപ്പോൾ രക്തപര്യായന വ്യവസ്ഥ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്